വിവാദങ്ങൾക്കിടെ ആർഎസ്എസിനെ പുകഴ്ത്തി സ്പീക്കർ എൻ ഷംസീർ. ആർഎസ്എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണ്. എഡിജിപി അജിത് കുമാർ ആർഎസ്എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റല്ല എന്നും എഡിജിപി മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന് കരുതുന്നില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. പിന്നെ വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർഎസ്എസ് നേതാവിനെ കാണുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട ആർഎസ്എസ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു, അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്, അഭ്യൂഹങ്ങൾ വെച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ അത്തരമൊരു സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ മുതിരുന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഈ ഊഹാപോഹങ്ങൾ കേട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ അൻവറിനോട് മുഹബത്ത് തോന്നിയത്? എന്നാൽ പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി ഷംസീർ വീണ്ടും രംഗത്തെത്തി. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വീണ്ടും ഒരു വിശദീകരണത്തിലേക്ക് സ്പീക്കർ കടക്കുന്ന ഒരു സാഹചര്യം, കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടേതടക്കം അതിർത്തിയുണ്ട് എന്നുള്ള വാക്കുകൾക്കെല്ലാം ശേഷം സ്പീക്കർ ഈ ഒരു നിലപാടിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും കടക്കുന്ന ഒരു സാഹചര്യം, വീണ്ടും ഒരു സ്ഥിരീകരണവുമായി ഷംസീർ വന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു? അപർണ, പ്രധാനമായും ആർഎസ്എസ് ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ, അതിന്റെ നേതാക്കളെ കണ്ടതിന് എന്താണ് തെറ്റ് എന്ന രീതിയിലേക്കുള്ള പ്രതികരണമാണ് പിന്നീട് പലതരത്തിലേക്ക് ആർഎസ്എസിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു സ്പീക്കർ എന്ന മട്ടിലേക്കുള്ള വാർത്തകളായപ്പോഴാണ് അദ്ദേഹം പിന്നീട് വിശദീകരണവുമായി വന്നത്. എന്നോട് ആർഎസ്എസിനുള്ള നിലപാടും നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ള ചോദ്യമായിരുന്നു അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. ആർഎസ്എസിന്റെ എതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു നേതാവല്ലേ, ആർഎസ്എസിന്റെ തലശ്ശേരിയിലടക്കമുള്ള പ്രധാനപ്പെട്ട ആർഎസ്എസ് സിപിഎം സംഘർഷം നടക്കുന്ന ഒരു മേഖലയിൽ നിന്നൊരു നേതാവല്ലേ എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ആദ്യം അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു. പി വി അൻവർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ പി വി അൻവറിനോട് എപ്പോഴാണ് മാധ്യമങ്ങൾക്ക് ഈ മുഹബത്ത് തോന്നിയത് അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. പി വി അൻവർ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫോൺ ചോർത്തൽ ആരോപണം, മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അടക്കം ഫോൺ ചോർത്തിയെന്ന ആരോപണം, അത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. അങ്ങനെ കേരളത്തിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എം എൽ എമാരുടെയോ മന്ത്രിമാരുടെയോ ഫോൺ ഒരിക്കലും ചോർത്തില്ല, അത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അൻവർ പറയുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അൻവർ സ്വതന്ത്ര എം എൽ എ ആണ്, അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം പറയാം, എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന നിലപാടിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ ചോദ്യം വരുന്നത്. ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്നുള്ള ചോദ്യം, എ ഡി ജി പിക്ക് കൂടിക്കാഴ്ച നടത്താൻ എന്താണ് അപാകത തോന്നേണ്ട കാര്യം? ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സംഘടനയല്ലേ ആർ എസ് എസ്, അതിൻ്റെ നേതാവുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിനെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ പിന്നീട് ആർ എസ് എസിന്റെ പുകഴ്ത്തിക്കൊണ്ട് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതിലുള്ള വാർത്തകൾ വന്നതിനെ തുടർന്നാണ് കൂടുതൽ വിശദീകരണവുമായി വീണ്ടും എ എൻ ഷംസീറിന് വരേണ്ടി വന്നത്. ആർ കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. എ ഡി ജി പി എം ആർ